അതെ, ഇതാരാ കൂടെ? അലൻ ജോസ് അല്ലേ? ആൽബത്ത്, ഞാൻ ഭാര്യ ഇരിക്കുന്നു. അലൻ ജോസ് നമ്മളറിയാതെ കല്യാണം കഴിച്ചു വന്നാ ചിന്തിച്ചേ. ഏതാ സി, ഏതാ സി ഷോർട്ട് ഫിലിം? ഏതോ അലിയേട്ടന്റെ ആൻസി. നിങ്ങളെന്തായാലും നിങ്ങളിപ്പോ ഈ ഷോർട്ട് ഫിലിം ആയിട്ടുള്ള നായിക നായികന്മാരാണല്ലേ, പക്ഷെ റിയൽ ആയിട്ട് എങ്കിൽ ചേരുന്നുണ്ട് കേട്ടോ നല്ലപോലെ. കയ്യൊക്കെ ചേർത്ത് പിടിച്ചേക്കണേ അലേനെ, നീ വിടുന്നില്ലല്ലോ. മറ്റേ ഷൈൻ ടോം ഭാര്യയെ പിടിച്ചെടുക്കണ പോലെയാണല്ലോ. ഇപ്പൊ തൊപ്പിക്ക് കൊറേ പണ്ടുണ്ടായിരുന്നു പെണ്ണ് പോയെ. അല്ല, അവർക്ക് ലൈഫ് ഉണ്ടല്ലോ, അഭിനയിക്കാൻ തന്നെയാണല്ലോ. അഭിനയിക്ക മക്കൾ എല്ലാവർക്കും റിയൽ ലൈഫില് പ്രവേശനം ചിലപ്പോ ഉണ്ടാവും, പറയാൻ പറ്റൂല. കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നുണ്ടോ ഉണ്ടോ? അല്ല, എനിക്ക് ഇഷ്ടമാണ് ആളെ ശരിക്കും. സിനിമയല്ലാതെ അങ്ങനെ ഇഷ്ടപ്പെടാൻ കൊറേ പേര് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലോ. കുറച്ച് വർഷം മുന്നാണ്. എങ്ങനെയുണ്ടായിരുന്നു അലൻ ജോസിന്റെ കൂടെയുള്ള അനുഭവങ്ങളൊക്കെ? അനുഭവങ്ങളൊക്കെ എന്താ പറയാ, അതൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. പിന്നെ എന്താ പറയാ, വളരെ സന്തോഷമാണ്. പിന്നെ പിന്നെ ഞങ്ങള് ഷോർട്ട് ഫിലിം ചെയ്യാൻ പോവാണ്, അതിന്റെ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇവിടെ. ഷോർട്ട് ഫിലിം ആ ഉണ്ട്. പുള്ളിയുടെ അനുഭവം? പുള്ളി നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനായിരുന്നു. നല്ലൊരു പുള്ളിയുടെ ആരാധികയാണ് ഞാൻ, മുന്നേ തുടങ്ങി പരിചയം. അഭിനയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്താ ആറാട്ടണ്ണന്റെ അഭിനയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അഭിനയൊക്കെ സൂപ്പറാണ്. ഇവൻ അലൻ ജോസിന്റെയോ? അലൻ ജോസിന്റെ സൂപ്പറാണ്. എന്തെന്നറിയാവോ, നിങ്ങളെ ഷോർട്ട് ഫിലിമിന് മാത്രല്ല ഇത്, നേരിട്ട് കാണുമ്പോ നല്ല കെമിസ്ട്രി ആട്ടോ. അല്ലെങ്കിൽ ആറാട്ടനും നെഞ്ചിത്തടിച്ച് ചാവട്ടാ. ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മള്. സിനിമ എന്നൊരു സ്പേസിലേക്ക് മറ്റുള്ള സിനിമാക്കാരെ നമ്മൾ അടുപ്പിക്കാത്തതുകൊണ്ട് നമ്മുടെ സ്പേസ് നമ്മൾ കണ്ടെത്തണം. ഇവരാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് വരെ 15 പടത്തോളം പടത്തിൽ അഭിനയിച്ചെങ്കിലും ഒരിക്കൽ പോലും ഫ്രെയിം വന്നു വില കിട്ടുന്നുള്ളൂ. ക്യാരക്ടർ റോൾ പോയിട്ടൊന്നും ഫ്രെയിമിൽ പോലും വന്നിട്ടില്ല ഞാൻ ഇതുവരെ. വന്നിട്ടില്ല ആദ്യത്തെ പടം ആർഡിഎക്സ്. ആർഡിഎക്സ് കഴിഞ്ഞ ഒരു 15 പടത്തിൽ ഇപ്പൊ അഭിനയിച്ചു. ഇന്ന് വരെ ഒരു പടത്തിൽ പോലും ചാൻസ് കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഒരു നമ്മളോട് നീറ്റായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഭാവിയില് സിനിമയിലൊക്കെ ഒരു അവസരം കൊടുക്കാവുന്നതാണ് നമുക്ക്. നമുക്ക് തോന്നുന്നുണ്ട് എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ലെങ്കിലും നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കുന്ന കുറച്ച് ഡയറക്ടർമാരൊക്കെ എനിക്കറിയാം. അതല്ല, ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടു, ഏത് പടത്തിലാന്നറിയില്ല, പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻ ഏതൊരു പടത്തിനകത്ത് തനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് കാശൊന്നും കിട്ടിയില്ലെന്ന് പറയാം, 100 രൂപ എങ്ങാണ്ട് കിട്ടിയെന്നൊക്കെ പറയുന്നു. അല്ല തന്റെ കാര്യം, ബസ്സുക്കകത്താണ് തനിക്ക് ഇത് കിട്ടാത്ത പൈസ കിട്ടാത്തത്. പൈസ കിട്ടാത്തല്ല, അതിനകത്തുനിന്ന് ഔട്ടാക്കി, തന്നെ ഔട്ടാക്കി. അല്ല വേറെ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ താരമായിക്കൊണ്ടിരിക്കുന്നതാണ് യൂട്യൂബില്. അപ്പൊ ആ താരം, അപ്പൊ ആ സോഷ്യൽ മീഡിയ താരം എന്നൊരു ഫെയിം പല സിനിമാക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല. പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെട്ടവരുണ്ട്, എന്നെ ആരാധിക്കുന്ന സിനിമാക്കാരുണ്ട്. കാരണം പഞ്ചായത്ത് ജെട്ടി, നുണക്കുയി, പിന്നെന്താണ് വൺസ് അപ്പോൺ ടൈം കൊച്ചി, റാം, 5 സെന്റിയും സെലീനയും, മാർട്ടിൻ, അങ്ങനെ പല പല സിനിമയിൽ 5-6 സിനിമയിൽ ഞാൻ വരാൻ പോകുന്നുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ ഗേൾസിന് ഇപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് സിനിമയുടെ പുറകെ നടക്കുകയാണ്, അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നതാണ്. ഗേൾസിന് പിന്നെ അങ്ങനെ എല്ലപ്പോഴേ പോകുന്നുള്ളൂ, എല്ലാ ദിവസം പോകുന്നുണ്ട്. ഇല്ല, ഞാൻ കിട്ടണ അനുസരിച്ച് നമ്മളുടെ ഹോൾഡ് വെച്ച് വിളിച്ചാൽ വരില്ലേ?
സിനിമയില് പറഞ്ഞു കഴിഞ്ഞാൽ പോകൂല്ലോ, നല്ല രീതിയിലൊക്കെ നോക്കാം. അപ്പൊ എന്തായാലും അഭിനന്ദനങ്ങൾ. എന്തായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ പേര്? അലിയേട്ടന്റെ പെണ്ണ് ആൻസി. അലിയേട്ടന്റെ പെണ്ണ് ആൻസി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന് എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ. ഈസ്റ്റർ വിഷുവിനാണ് റിലീസ് ലാഞ്ച് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റർ വിഷുവിനാണ് റിലീസ്. ഡയറക്ടറിനെ പരിചയപ്പെടാം നമുക്ക്. ഡയറക്ടറെ വാ, ഡയറക്ടർ വാ, വാ വാ വാ, ഡയറക്ടർ വാ. ഇതാണ് ഈ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ അല്ലേ? അതെ അതെ അതെ. എത്ര വർഷമായി ഇപ്പോ ഒരു ഇതിനൊക്കെ പിന്നാലെ കൂടാൻ തുടങ്ങി? പുള്ളി ജൂനാട്ടിസ്റ്റായിട്ട് കുറെ വർഷമായി. ഇങ്ങനെ ഞാൻ പരിചയപ്പെട്ടെങ്കിൽ ഞാൻ പറയാം, ഞാൻ പറയാം. ഞാന് തുടക്കം നാടകമായിരുന്നു, പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിം വെബ് സീരീസ് ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് ഒരു പുതുമങ്ങളെ വെച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലർ മൂവി ചെയ്തായിരുന്നു, ഡിസ്മിസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അതിനുശേഷം പോയിട്ടുണ്ട്. ആർ ഡി എക്സ് മുതൽ ഫസ്റ്റ് അജയൻ്റെ രണ്ടാം മോഷണം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നത്. ഈയിടെ രണ്ടു ദിവസം മുമ്പ് ബെസൂക്ക വരെ ചെയ്തു. പിന്നെ ഇവരെ വെച്ചിട്ട് ബ്ലഡി നൈറ്റ് നമ്മളാണ് ചെയ്തത്. ബ്ലഡി നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക്, അത് ഏപ്രിൽ 15 ശേഷം വരത്തുള്ളൂ. അതിൻ്റെ മ്യൂസിക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഷോർട്ട് ഫിലിമിന് എല്ലാ രീതിയിലുമുള്ള അഭിനന്ദനങ്ങൾ നേരിടുന്നു. ഇനിയും ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ സാധിക്കട്ടെ. നായിക അവസാനമായിട്ട് എന്താ പറയാനുള്ളത്? അവസാനത്തെ എന്താന്ന് വെച്ചാ, നിങ്ങളെല്ലാവരെയും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണം. ഞങ്ങളൊരു നല്ലൊരു അങ്ങനെ. താങ്ക് യു.